ആദീസ് പി എസ് സി ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ ജി എസ് ടിയെക്കുറിച്ചാണ് പഠിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നികുതികളെക്കുറിച്ച് പഠിച്ചു ആ നികുതികളിലെ ജി എസ് ടി ചരക്ക് സേവന നികുതി ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് അപ്പോൾ പി എസ് സി എക്സാമിന് ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് നികുതികൾ നികുതികളിൽ പ്രത്യക്ഷ നികുതികളും പരോക്ഷ നികുതികളും അതേപോലെ ജി എസ് ടി ഇവയൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സാണ് നികുതികളെക്കുറിച്ചുള്ള ക്ലാസ് കാണാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക കൊടുക്കാം കാണാത്തവർ ആ ക്ലാസ് കൂടെ കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ക്ലാസ്സിലേക്ക് കടക്കാം ജി എസ് ടി ജി എസ് ടി എന്നത് ഇന്ത്യയിൽ പുതുതായി നടപ്പിലാക്കിയ നികുതി പരിഷ്കാരമാണ് ജി എസ് ടി അപ്പം ജി എസ് ടി എന്നാൽ എന്താണ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അപ്പോൾ ജി എസ് ജി എസ് ടിയുടെ ഫുൾ ഫോമാണ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ചരക്ക് സേവന നികുതി കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും ചുമത്തിയിരുന്ന വിവിധ പരോക്ഷ നികുതികളെ ലയിപ്പിച്ചുകൊണ്ട് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിന് നിലവിൽ വന്ന പുതിയ നികുതി സമ്പ്രദായമാണ് ജി എസ് ടി ഇപ്പോൾ ജി എസ് ടി എന്താണ് ഒരു പരോക്ഷ നികുതിയാണ് ജി എസ് ടി നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിനാണ് ജി എസ് ടി ബില്ല് ആദ്യമായി ലോകസഭയിൽ പാസാക്കിയത് രണ്ടായിരത്തി പതിനഞ്ച് മെയ് ആറിനാണ് അപ്പോൾ ജി എസ് ടി ഭേദഗതി ബില്ല് ആദ്യമായി ലോകസഭയിൽ പാസാക്കിയത് രണ്ടായിരത്തി പതിനഞ്ച് മെയ് ആറ് ജി എസ് ടി ബില്ല് രാജ്യസഭ ഭേദഗതി നിർദ്ദേശങ്ങളോടുകൂടി പാസ്സാക്കിയത് രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് മൂന്നിനാണ് ഇപ്പം ജി എസ് ടി ബില്ല് രാജ്യസഭാ ഭേദഗതി നിർദ്ദേശങ്ങളോടുകൂടി രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് മൂന്നിനാണ് രാജ്യസഭയിൽ പാസ്സാക്കിയത് ജി എസ് ടി ബില്ല് ലോകസഭാ ഭേദഗതി അംഗീകരിച്ചുകൊണ്ട് അവസാനമായി പാസാക്കിയത് രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് എട്ടിന് ഇപ്പം രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് എട്ടിന് ലോക്സഭയിൽ പാസാക്കി രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് മൂന്നിന് രാജ്യസഭയിൽ പാസാക്കി ജി എസ് ടി ബില്ല് രാഷ്ട്രപതി ഒപ്പുവെച്ചത് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ എട്ടിനാണ് ജി എസ് ടി ബില്ല് രാഷ്ട്രപതി ഒപ്പുവെച്ചത് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ എട്ട് ഈ ഇയറുകൾ മാറിപ്പോകരുത് അപ്പം ആദ്യമായിട്ട് പാസ്സാക്കിയത് ലോക്സഭയിൽ പാസ്സാക്കിയത് രണ്ടായിരത്തി പതിനഞ്ച് മെയ് ആറിനാണ് പിന്നീട് അത് ഭേദഗതി നിർദ്ദേശങ്ങളോടുകൂടി രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് മൂന്നിന് രാജ്യസഭയിൽ പാസ്സാക്കി രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് എട്ടിന് ലോക്സഭയിൽ പാസാക്കി അതിനുശേഷം രാഷ്ട്രപതി ഒപ്പുവെച്ചത് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ എട്ടിനാണ് പിന്നീട് ജി എസ് ടി നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിന് ജി എസ് ടി എന്ന ആശയം ആദ്യമായി പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് പി ചിദംബരമാണ് രണ്ടായിരത്തി അഞ്ചിലാണ് അദ്ദേഹം ജി എസ് ടി എന്ന ആശയം ആദ്യമായി പാർലിമെന്റിൽ അവതരിപ്പിക്കുന്നത് അപ്പം പി ചിദംബരമാണ് ജി എസ് ടി എന്ന ആശയം ആദ്യമായി പാർലിമെന്റിൽ അവതരിപ്പിച്ചത് ജി എസ് ടി ബില്ല് പാസ്സാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം അസാം ജി എസ് ടി ബില്ല് പാസ്സാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് അസാം ജി എസ് ടി കൊണ്ടുവന്ന നൂറ്റി അറുപതാമത് രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയിൽ ജി എസ് ടി ബില്ല് പാസ്സാക്കിയ ആദ്യ സംസ്ഥാനമാണ് അസാം ജി എസ് ടി ബില്ല് പാസ്സാക്കിയ രണ്ടാമത്തെ സംസ്ഥാനം ബീഹാറാണ് ജി എസ് ടി ബില്ല് പാസ്സാക്കിയ പതിനാറാമത്തെ സംസ്ഥാനമാണ് ഒഡീഷ ജി എസ് ടി ബില്ല് പാസ്സാക്കിയ പതിനാറാമത്തെ സംസ്ഥാനമാണ് ഒഡീഷ അപ്പം ജി എസ് ടി ബില്ല് പാസ്സാക്കാൻ പതിനാറ് സംസ്ഥാനങ്ങളുടെ അനുമതി ആവശ്യമായിരുന്നു അപ്പം ഒരു ബില്ല് പാസ്സാക്കാൻ അല്ലെങ്കിൽ ജി എസ് ടി ജി എസ് ടി ബില്ല് പാസ്സാക്കാൻ പതിനാറ് സംസ്ഥാനങ്ങളുടെ അനുമതി ആവശ്യമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് പതിനാറാമത് ആയിട്ട് അംഗീകരിച്ച സംസ്ഥാനം ഏത് ഒഡീഷയാണ് ജി എസ് ടി ബില്ല് പാസ്സാക്കിയ പതിനാറാമത് സംസ്ഥാനം ഏറ്റവും അവസാനം അംഗീകരിച്ചത് ജമ്മുകാശ്മീരാണ് ഇപ്പോൾ ഒരു സംസ്ഥാനമല്ല ജി എസ് ടിയുടെ ആപ്തവാക്യം അപ്പം ജി എസ് ടിയുടെ മോട്ടോ എന്നത് ഒരു രാജ്യം ഒരു നികുതി ഒരു വിപണി ഇപ്പം ജി എസ് ടിയുടെ ആപ്തവാക്യമാണ് വൺ നാഷൻ വൺ ടാക്സ് ആൻഡ് വൺ മാർക്കറ്റ് ജി എസ് ടി നിലവിൽ വന്ന ഭരണഘടനാ ഭേദഗതി നൂറ്റിയൊന്നാം ഭേദഗതി ജി എസ് ടി നിലവിൽ വന്ന ഭരണഘടനാ ഭേദഗതി നൂറ്റി ഒന്നാമത് ഭരണഘടനാ ഭേദഗതിയാണ് ജി എസ് ടി നിലവിൽ വന്ന ഭരണഘടനാ ഭേദഗതി ബിൽ നൂറ്റി ഇരുപത്തി രണ്ട് ജി എസ് ടി ഭരണഘടനയില് ഉൾപ്പെടുത്തിയ ഭേദഗതിയാണ് നൂറ്റി ഒന്നാമത് ഭേദഗതി നൂറ്റി ഇരുപത്തി രണ്ടാമത് ബില്ലായിട്ടാണ് ജി എസ് ടി അവതരിപ്പിച്ചത് ജി എസ് ടിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പുകൾ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് എ ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് എ ജി എസ് ടിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പുകളാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് എയും ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് എയും ജി എസ് ടി കൗൺസിലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് എ ജി എസ് ടി കൗൺസിലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് എ ജി എസ് ടി കൗൺസിൽ നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ പന്ത്രണ്ട് ജി എസ് ടിയിൽ ലയിപ്പിക്കുന്ന നികുതികൾ സെസ്സുകൾ സർചാർജുകൾ ചാർജുകൾ ഇവയൊക്കെ ശുപാർശ ചെയ്യുന്നത് ജി എസ് ടി കൗൺസിലാണ് ജി എസ് ടി കൗൺസിലിൻ്റെ അധ്യക്ഷൻ കേന്ദ്ര ധനകാര്യമന്ത്രിയാണ് ജി എസ് ടി കൗൺസിലിൻ്റെ അധ്യക്ഷൻ കേന്ദ്ര ധനകാര്യമന്ത്രിയാണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ് ജി എസ് ടി കൗൺസിലിൻ്റെ അധ്യക്ഷൻ കേന്ദ്ര ധനകാര്യമന്ത്രി ജി എസ് ടി കൗൺസിൽ ആസ്ഥാനം ന്യൂഡൽഹിയാണ് ജി എസ് ടി കൗൺസിൽ ആസ്ഥാനം ന്യൂഡൽഹി കേരളത്തിൽ ജി എസ് ടി ആസ്ഥാനം തിരുവനന്തപുരം ജി എസ് ടിയുടെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുത്തത് അമിതാഭ് ബച്ചൻ ജി എസ് ടിയുടെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് അമിതാഭ് ബച്ചനാണ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ ജി എസ് ടിയുടെ ജി എസ് ടി നികുതി നിരക്കുകൾ അതായത് അഞ്ച് ശതമാനം പതിനഞ്ച് ശതമാനം പതിനെട്ട് ശതമാനം ഇരുപത്തിയെട്ട് ശതമാനം ഇങ്ങനെ നാല് സ്ലാബുകളിലായിട്ടാണ് ജി എസ് ടി നിലവിൽ വന്നപ്പോൾ നികുതി നിരക്ക് നിജപ്പെടുത്തിയിരുന്നത് അഞ്ച് ശതമാനം പന്ത്രണ്ട് ശതമാനം പതിനെട്ട് ശതമാനം ഇരുപത്തിയെട്ട് ശതമാനം ജി എസ് ടി നിലവിൽ വരുമ്പോൾ ഈ നാല് സ്ലാബുകളായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ പിന്നീട് എന്താണ് രണ്ട് സ്ലാബുകൾ കൂടെ വന്നിട്ടുണ്ട് അതായത് പോയിൻറ്റ് ടു ഫൈവ് പെർസെൻറ്റേജ് വരുന്നൊരു സ്ലാബ് അത് എന്താണ് ഓർണമെൻ്റൽ സ്റ്റോൺസിനൊക്കെയാണ് അത്തരത്തിലുള്ള ഒരു നികുതി നിരക്ക് നിശ്ചയിച്ചിട്ടുള്ളത് അതായത് വജ്രം അങ്ങനെ പോലുള്ള ഓർണമെൻ്റൽ സ്റ്റോൺസിന് അതേപോലെ ത്രീ പെർസെൻറ്റേജ് നികുതി നടപ്പിലാക്കിയിരിക്കുന്നത് ഗോൾഡിനും സിൽവറിനും ഒക്കെ ഇങ്ങനെ രണ്ട് സ്ലാബ് കൂടെ പിന്നീട് വന്നിട്ടുണ്ട് ഫൈവ് പെർസെൻറ്റേജ് വരുന്നത് ഹൗസ് ഹോൾഡ് നെസസിറ്റീസിന് അതായത് ടീ കോഫി ഷുഗർ ഇവയ്ക്കൊക്കെ പന്ത്രണ്ട് ശതമാനം വരുന്നത് പ്രോസസ്ഡ് ഫുഡ്സിനും കമ്പ്യൂട്ടറിനും ഇവയ്ക്കാണ് പന്ത്രണ്ട് ശതമാനം വരുന്നത് പതിനെട്ട് ശതമാനം വരുന്നത് ടൂത്ത് പേസ്റ്റ് സോപ്പ് ഇവയ്ക്കൊക്കെ പതിനെട്ട് ശതമാനം ഇരുപത്തിയെട്ട് ശതമാനം വരുന്നത് ലക്ഷറി ഐറ്റത്തിനാണ് ജി എസ് ടിയിൽ നിന്നും ഒഴിവാക്കപ്പെട്ട വസ്തുക്കൾ അപ്പം ജി എസ് ടിയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടത് മദ്യം പെട്രോൾ ഡീസൽ അതേപോലെ വൈദ്യുതി ഇവയൊക്കെ ജി എസ് ടിയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടതാണ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഇരട്ട ജി എസ് ടി മാതൃക നിലവിലുള്ള മറ്റു രാജ്യങ്ങൾ കാനഡ ബ്രസീൽ അപ്പോൾ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ജി എസ് ടി ഇരട്ട മാതൃകയിലുള്ള ജി എസ് ടി ആണ് അതായത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ജി എസ് ടിയും അതേപോലെ കേന്ദ്ര ഗവൺമെൻറിൽ നടപ്പിലാക്കുന്ന ജി എസ് ടിയും ഇപ്പം ഇരട്ട മാതൃകയിലുള്ള ജി എസ് ടി അപ്പം ഇരട്ട മാതൃകയിലുള്ള ജി എസ് ടി നടപ്പിലാക്കിയ രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ ഇത് ആദ്യം നടപ്പിലാക്കിയത് കാനഡയിലാണ് ഇരട്ട ജി എസ് ടി നടപ്പിലാക്കിയ ആദ്യ രാജ്യം കാനഡയാണ് ബ്രസീൽ മൂന്നാമതാണ് നടപ്പിലാക്കിയത് ജി എസ് ടി വന്നതോടെ ഒഴിവാക്കപ്പെട്ട പ്രധാന നികുതികൾ സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി സേവന നികുതി കേന്ദ്ര വിൽപ്പന നികുതി സംസ്ഥാന മൂല്യവർധിത നികുതി ആഢംബര നികുതി പരസ്യ നികുതി പ്രവേശന നികുതി വിനോദ നികുതി ഇവയാണ് ജി എസ് ടി വന്നതോടെ ഒഴിവാക്കപ്പെട്ട നികുതികൾ അല്ലെങ്കിൽ ജി എസ് ടിയിൽ ലയിപ്പിക്കപ്പെട്ട നികുതികളെന്നും ചോദിക്കാം എ ജി എസ് ടിയിൽ ലയിപ്പിക്കപ്പെട്ട നികുതികൾ ഏത് സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി സേവന നികുതി കേന്ദ്ര വിൽപ്പന നികുതി സംസ്ഥാന മൂല്യവർദ്ധിത നികുതി ആഡംബര നികുതി പരസ്യ നികുതി പ്രവേശന നികുതി വിനോദ നികുതി എന്നിവ ജി എസ് ടിയിൽ ലയിപ്പിക്കപ്പെട്ട നികുതികളാണ് കേരളത്തിൻ്റെ ജി എസ് ടി കോഡ് മുപ്പത്തിരണ്ടാണ് കേരളത്തിൻ്റെ ജി എസ് ടി കോഡ് മുപ്പത്തി രണ്ട് ജി എസ് ടി നടപ്പിലാക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും നികുതി നിരക്ക് മനസ്സിലാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്പാണ് ജി എസ് ടി റേറ്റ് ഫൈൻഡർ ജി എസ് ടി നടപ്പിലാക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും നികുതി നിരക്ക് മനസ്സിലാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്പ് ജി എസ് ടി റേറ്റ് ഫൈൻഡർ നെക്സ്റ്റ് മൂല്യവർദ്ധിത നികുതി എന്താണെന്ന് നോക്കാം മൂല്യവർദ്ധിത നികുതി വാറ്റ് വാറ്റ് വാല്യൂ ആഡഡ് ടാക്സ് മൂല്യവർദ്ധിത നികുതി സമ്പ്രദായം നടപ്പിലാക്കിയ ആദ്യ രാജ്യം ഫ്രാൻസ് ഫ്രാൻസിലാണ് ആദ്യമായി മൂല്യവർദ്ധന നികുതി നടപ്പിലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലാണ് ഫ്രാൻസിലെ വാറ്റ് നടപ്പിലാക്കുന്നത് മൂല്യവർദ്ധിത നികുതി ഏർപ്പെടുത്തിയ ആദ്യ ഏഷ്യൻ രാജ്യമാണ് ദക്ഷിണ കൊറിയ മൂല്യവർദ്ധിത നികുതി നടപ്പിലാക്കിയ ആദ്യ ഏഷ്യൻ രാജ്യം ദക്ഷിണ കൊറിയ ഇന്ത്യയിൽ മൂല്യവർദ്ധിത നികുതി അല്ലെങ്കിൽ വാറ്റ് ഏർപ്പെടുത്തിയ വർഷം രണ്ടായിരത്തി അഞ്ചാണ് അതായത് ഇന്ത്യയിലെ ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലും വാറ്റ് ഏർപ്പെടുത്തിയ വർഷമാണ് രണ്ടായിരത്തി അഞ്ച് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് വാറ്റ് എന്ന പേരിൽ വിൽപ്പന നികുതി ഇന്ത്യയിലെ ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലും ഏർപ്പെടുത്തിയ വർഷം രണ്ടായിരത്തി മൂല്യവർദ്ധിത നികുതി ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഹരിയാന ഹരിയാനയിലാണ് ഇന്ത്യയിൽ ആദ്യമായി മൂല്യവർദ്ധിത നികുതി ഏർപ്പെടുത്തിയത് മൂല്യവർദ്ധിത നികുതി നടപ്പിലാക്കുന്നതുമായി സംബന്ധിച്ച ധനകാര്യമന്ത്രിമാരുടെ കമ്മിറ്റിയുടെ അധ്യക്ഷൻ അസീംദാസ് ഗുപ്ത മൂല്യവർദ്ധിത നികുതിയുടെ പരിഷ്കരിച്ച രൂപമായ മോഡിഫൈഡ് വാല്യൂ ആഡഡ് ടാക്സ് ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഇവറ്റാണ് പരിഷ്കരിച്ചത് അതായത് മോഡിഫൈഡ് വാല്യൂ ആഡഡ് ടാക്സ് ഇന്ത്യയിൽ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറാണ് കേന്ദ്ര മൂല്യവർദ്ധിത നികുതി നിലവിൽ വന്ന വർഷം ടു തൗസൻഡ് ഏപ്രിൽ വൺ കേന്ദ്ര മൂല്യവർദ്ധിത നികുതി സെൻട്രൽ വാല്യൂ ആഡഡ് ടാക്സ് നിലവിൽ വന്നത് രണ്ടായിരം ഏപ്രിൽ ഒന്നിനാണ് അതായത് മോഡിഫൈഡ് വാ മോഡിഫൈഡ് വാല്യൂ ആഡഡ് ടാക്സിൻ്റെ മറ്റൊരു രൂപമാണ് സെൻട്രൽ വാല്യൂ ആഡഡ് ടാക്സ് ഇത് നിലവിൽ വന്നത് രണ്ടായിരം ഏപ്രിൽ ഒന്നിനാണ് പിന്നീട് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിന് ജി എസ് ടി വന്നതോടുകൂടി അത് ജി എസ് ടിയിൽ ലയിപ്പിച്ചു ഇത്രയുമാണ് ജി എസ് ടിയെക്കുറിച്ചും വാറ്റിനെക്കുറിച്ചും ഉള്ള പ്രധാന വസ്തുതകൾ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് മൈ ചാനൽ